ഹായ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു വൺ ഡേ വ്ലോഗുമായിട്ടാണ്. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും പുറത്തൊന്നും പോകാറില്ല, എല്ലാവരും വീട്ടിൽ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെയാണ്. അപ്പം ഇവിടെ ഒരു ദിവസം എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് സുഖമാണോ എന്നൊന്നും ചോദിക്കുന്നില്ല, ആർക്കും വലിയ സുഖം ഉണ്ടാവില്ല എന്നറിയാം. ഇപ്പോൾ പത്രം തുറന്നാലും ടി വി നോക്കിയാലും ഒക്കെ കൊറോണയുടെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ ഇരിക്കുക, അനാവശ്യമായിട്ട് പുറത്തൊന്നും പോവണ്ട. അപ്പം ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇപ്പം ഉമ്മയും ദീദിയും ഞാനും ഉമ്മയും ഐഷുവാണ്. ഞാനും ഐഷു അല്ലാത്തവരൊക്കെ ചായ കുടിച്ച് തുടങ്ങി. എണ്ണ പുരട്ടിയ ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടായിരുന്നത്. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ദീദി ഉമ്മയും കൂടെ എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താനുള്ള വരവാണ്. രാവിലെ എണീക്കാൻ കുറച്ച് മടിയാണ് എനിക്കും ഐശ്വനൊക്കെ. പക്ഷെ ദീദി വന്ന് വെറുപ്പിച്ചുണത്തും. ഇനി നിങ്ങൾക്ക് പുതിയ ഒരാളെ കൂടി പരിചയപ്പെടുത്തി തരാം. ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ ന്യൂ മെമ്പറാണ്. ഇവളുടെ പേര് റോസി എന്നാണ്. എല്ലാവരും റോസി, റോസിക്കുട്ടി, റോസി അമ്മൂന്നൊക്കെ വിളിക്കും. ആളിപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇതാണ് ഉമ്മമ്മേൻ്റെ കോഴിക്കൂടാരം. ഉമ്മമ്മ ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിൽ കൂടുതൽ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഉമ്മമ്മ രാവിലെ ഇവരെ വിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഈ പണി എനിക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഉമ്മമ്മേൻ്റെ കൂടെ എപ്പോഴും ഞാനും ഉണ്ടാവും. ഇപ്പം കുറച്ച് കോഴിക്കുട്ടികളും ഉണ്ടായിട്ടുണ്ട്, കുറച്ച് താറാവുകളും ഉണ്ട്. ഇവരെ രണ്ടുപേരെയും വിടാറില്ല കുഞ്ഞുങ്ങളായതുകൊണ്ട്. ഒരാളിവിടെ അടിയിരിക്കുന്നുണ്ട്. ഇവളുടെ മുട്ടകളൊന്നും വിരിയാനായിട്ടില്ല. ഇവർക്ക് കുളിക്കാനും കുടിക്കാനൊക്കെ ഇങ്ങനെ വെള്ളവും വെച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന അത്ര തന്നെ ചോറ് ഡെയിലി ഇവർക്കും ഉമ്മമ്മ ഉണ്ടാക്കാറുണ്ട്. നോമ്പൊക്കെ അടുക്കാറായതുകൊണ്ട് നനച്ചുള്ള പരിപാടി അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. സ്റ്റോർ റൂം വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ തലേണയൊക്കെ വെയിലത്തിട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കുന്നുണ്ട്. ഉമ്മച്ചി ആ സമയത്ത് ഡാൽഗണ കോഫി വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ക്യാമറയും മറ്റും പിടിക്കാനുള്ള ഹെൽപ്പിന് ദീദിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചിയും ദീദിയും കൂടെ അകത്തുള്ള അടിച്ചുവാരലും തുടക്കലൊക്കെ കഴിച്ചു. രണ്ടുപേരും മടിച്ചുകളാണ്. നീ അത് ചെയ്യ, നീ അത് ചെയ്യുന്ന പറഞ്ഞ് അങ്ങനെ സമയം കഴിക്കും. പിന്നെ ഉമ്മമ്മ വന്ന് ചൂടാക്കുമ്പോഴാണ് രണ്ടുപേരും പെട്ടെന്ന് പണി തീർക്കുക. പിന്നെ ഇവർക്കുള്ള പണി ഇതൊക്കെയാണ്, തലയിലും മൂത്തൊക്കെ ഓരോന്ന് വാരി തേക്കും. ഞാനിതൊന്നും തേക്കാറില്ല, പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് രണ്ടാളും കൂടി എന്നെ പിടിച്ചിരുത്തി തലയിലും മുഖത്തൊക്കെ തേച്ചു. എനിക്ക് എണ്ണ തേക്കുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ ഇതൊക്കെ തേച്ചിട്ട് കഴുകി കളയാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കൺട്രീസ്, ഇത് മുരിങ്ങയിലെ ഉലുവയും കൂടെ അരച്ചതാണ്. ഇത് മുടികൊഴിച്ചിലിന് ഭയങ്കര നല്ലതാണ്. ദീദി ഇത് തേച്ചിട്ട് മുടികൊഴിച്ചിലൊക്കെ നിന്നു. ആദ്യം എണ്ണ തേച്ചിട്ടാണ് പിന്നെ ഇത് തേക്കേണ്ടത്. ഇത് ഉമ്മച്ചിൻ്റെ ഫേസ് പാക്കാണ്. ഇതിൻ്റെ എല്ലാം കൂടെ വീഡിയോ ഞങ്ങൾ അടുത്ത് തന്നെ ചെയ്യും. അപ്പം പറയാം ഇതെന്താണെന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇക്കിളിയാണ്, അതുകൊണ്ട് ദീദീനെ തേക്കാൻ അയക്കാത്തത് കൊണ്ട് ദീദീൻ്റെ കയ്യിൽ നിന്ന് ഒരു അടിയും കിട്ടി.
ഇത് മഞ്ഞൾ തന്നെയാണ്. ഇത് ഉമ്മമ്മ അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. ഇത് ഡെയിലി തേക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷെ ഞാൻ തേക്കാറില്ല, ഇത് എനിക്കിഷ്ടമല്ല. അത് കഴിഞ്ഞ് ഇനി റോസിയുടെ ഫുഡിംഗ് ടൈമാണ്. ഇത് രണ്ടാമത്തെ തവണയാണ് കൊടുക്കുന്നത്. അവിടെ ഇപ്പോഴൊന്നും വിടാറില്ല. ഞങ്ങളെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്ത് പോകുമ്പോഴാണ് അവളെ വിടാറ്. അപ്പോഴത്തേക്ക് അവളുടെ കൂടിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും, അതുകൊണ്ട് അപ്പോൾ അകത്തേക്ക് വിടും. പിന്നെ ഈ കാര്യം ആരും മറക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകാൻ. ഞങ്ങൾ മറക്കില്ല, കാരണം ഇപ്പപ്പോൾ ഞങ്ങളുടെ പിറകെ നടന്ന് കഴുക കഴുകെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തും. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക. കുളിക്കുന്നതിന് മുന്നേ ഉള്ള രണ്ടാം റൗണ്ട് തീറ്റയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം ചൂടായതുകൊണ്ട് എല്ലാവർക്കും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെയാണ് വേണ്ടത്. നല്ല ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അപ്പം അതും കഴിച്ചു. പിന്നെ അവൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അലക്കലും കുളിയൊക്കെ കഴിച്ച് ഫ്രഷായി. ഇത് ഉമ്മമ്മാൻ്റെ തുണികളാണ് മടക്കി വെക്കുന്നത്. ഉമ്മമ്മാൻ്റെതായതുകൊണ്ട് രണ്ടുപേരും നല്ല നീറ്റിൽ തന്നെ മടക്കി വെക്കും, അല്ലെങ്കിൽ വീണ്ടും പണിയിട്ടും. അടുത്തത് ദീദിയുടെ അലമാറയാണ്. അതിലും എന്നെ മടക്കൊന്നും വേണ്ട, കൊണ്ടുപോയി തള്ളിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഉമ്മമ്മ വന്ന് ഇത് വലിച്ചിട്ടിട്ട് നീറ്റായിട്ട് മടക്കി വെപ്പിക്കും. ഇപ്പം ലഞ്ച് ടൈമാണ്, ബിരിയാണിയാണ് ലഞ്ചിന്. ഇത് ഇന്നത്തെ ബിരിയാണി അല്ല കേട്ടോ, ഇന്നലത്തെ ബിരിയാണിയാണ്. ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ തീരുവോളം എല്ലാവരും അതന്നെ കഴിക്കും. പുളിയിഞ്ചിയും തൈരും ചമ്മന്തിയും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഈ ബിരിയാണിയിൽ പപ്പടം കൂട്ടി കഴിക്കുന്നത് ഉമ്മച്ചി ഉപ്പച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് പഠിച്ചതാണ്. ഇവിടെ വേറെ ആരും അത് ചെയ്യാറില്ല. ഐഷി ചോറൊന്നും കഴിക്കില്ല, അപ്പോൾ അവളെ പുളിയിഞ്ചി നക്കി തിന്നാണ്. എന്നും എൻ്റെതാണ് ലാസ്റ്റ് കഴിച്ച് കഴിയുക, അതുകൊണ്ട് തന്നെ എൻ്റെ പാത്രം ഞാൻ തന്നെ കഴുകി വെക്കണം, അതാണ് എനിക്ക്. പിന്നെ സേമിയ പായസം ഉണ്ടായിരുന്നു, ഇതും ഇന്നലത്തെയാണ്. എന്താണെന്നറിയില്ല, തലേന്നത്തെ പായസത്തിനും ബിരിയാണിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ പായസമൊക്കെ കുടിച്ച് കുറച്ച് സമയം ടി വി കണ്ട് എല്ലാവരും റിലാക്സ് ചെയ്തു. എന്നെ റോസിക്കുട്ടീനെ അകത്താക്കാം, പുറത്തിപ്പോൾ ഭയങ്കര ചൂടാണ്. ഈ സമയത്ത് റോസിക്കുട്ടി ഭയങ്കര പാവമായിരിക്കും. ഈ സമയത്ത് അവൾക്ക് ഉറങ്ങാനാണ് ഇഷ്ടം. അപ്പം ഏതെങ്കിലും തണുപ്പുള്ള റൂമിൽ പോയി ചുരുണ്ടു മൂടി കിടന്നുറങ്ങും. ചിലപ്പോൾ നമ്മളുടെ കൂടെ ബെഡിലൊക്കെ വന്ന് കിടക്കും. അപ്പം എല്ലാവരും എണീറ്റ് പോയി. ഇനി എനിക്ക് കാർട്ടൂൺ കാണാനുള്ള ടൈമാണ്, ഞാൻ ഉറങ്ങാനൊന്നും പോവില്ല. ചിലപ്പോൾ കുറച്ച് നേരം ഒന്ന് പോയി കിടക്കും. ഇപ്പം ചൂടായതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കാരണം വീട്ടിൽ. ആദ്യം ഒരു റൂം പോവും, അവിടെ കുറച്ച് നേരം കിടക്കും, പിന്നെ വേറെ റൂം പോവും, പിന്നെ അവിടെ കുറച്ച് നേരം കിടക്കും. അങ്ങനെ ഉറങ്ങി എണീറ്റും അങ്ങോട്ട് വൈകുന്നേരം ആക്കും. മിക്കവാറും എല്ലാവരും ഇപ്പം നിലത്ത് കിടന്നാണ് ഉറങ്ങാറ്, അത്രയും ചൂടാണ്. പിന്നെ വൈകുന്നേരം പ്രേയറൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുറച്ച് സുന്ദരികളൊക്കെ ആവും. ആരും വരാനും എങ്ങോട്ടും പോവാനും ഒന്നുമല്ല, എന്നാലും ഭ്രാന്തികളെ പോലെ നടന്നാലും ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ചീത്ത കിട്ടും. വൈകുന്നേരം ആവും തോറും റോസി ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കും. കളി തുടങ്ങിയാൽ പിന്നെ അവളെ പിടിക്കാൻ കിട്ടില്ല. ചൂടായതുകൊണ്ട് ജ്യൂസോ വെള്ളമോ ഒക്കെയാണ് കുടിക്കാറ്, ചായ കുടി കുറവാണ്. ഇഞ്ചിയും പൊതിനയൊക്കെ ഇട്ടിട്ട് ലൈം ജ്യൂസാണ് അന്ന് ഉണ്ടാക്കിയത്. നല്ല റിഫ്രഷിംഗ് ആണ് ഇങ്ങനെ എന്തെങ്കിലും തണുത്തത് കുടിച്ചാൽ. ഈ ചൂടത്ത് തണുത്ത നാരങ്ങ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ്. ഇനി പുറത്തെല്ലാവരും കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം നേരത്തെ സീറ്റ് പിടിച്ച് ചായ കുടിക്കുന്നുണ്ട്.
പിന്നെ അപ്പപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സമയം ലുഡോ കളിച്ചു. എനിക്ക് ലുഡോ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കളിക്കും. റോസ് ശല്യപ്പെടുത്തിക്കൊണ്ട് ഇടയിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കളിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം റോസിയുമായി പുറത്തിറങ്ങി. റോസി ഭയങ്കര കളിയാണ് ഈ സമയത്ത്. ഐശുവിനുള്ള കളി കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരം കളിപ്പിച്ചിട്ട് അവളെ കൂട്ടി തന്നെ ആക്കി. അവക്ക് വേണ്ടി കുറച്ച് വലിയ കൂട് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. അതിൽ കുറച്ച് ടോയ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ അതുകൊണ്ട് കളിക്കാറുമുണ്ട്. ബാബുക്കാക്ക ലോക്ക്ഡൌൺ ആയിട്ട് ആദ്യമായിട്ടാണ് വീട്ടിൽ വരുന്നത്. അടുത്ത് തന്നെയാണ് വീട്. ഉമ്മച്ചിൻ്റെ ഡാൽഗണ കോഫി ഉണ്ടാക്കിയത് കണ്ടിട്ട് നുണങ്ങി വന്നതാണ്. ഇനിയിപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിലാക്കുന്ന സമയമായി. അതിനുവേണ്ടി ഞാനും ഉമ്മമ്മയും ഒരു യുദ്ധം തന്നെ നടത്തും. എനിക്ക് കോഴിക്കുഞ്ഞുങ്ങളെ പെട്ടെന്ന് പിടിക്കാൻ കിട്ടും. അതുകൊണ്ട് ഞാനാണ് എപ്പോഴും കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചു കൊടുക്കാറ്. ആർക്കും കൂട്ടി കയറാനുള്ള പ്ലാനൊന്നും ഇല്ല. ഒക്കെ കറങ്ങി നടക്കുകയാണ്. കുറേ നേരം ഞാൻ ഓടിച്ചിട്ടാണ് എല്ലാവരും കൂട്ടി കയറിയത്. എന്നും ഇങ്ങനെ തന്നെയാണ്. ഈ താറാവുകൾ തന്നെ കുറേ വട്ടം ചുറ്റിച്ചു. ഇനി റോസിൻ്റെ കലാപരിപാടിയൊക്കെ അകത്താണ്. ആൾക്ക് ഇങ്ങനത്തെ റോപ്പ് എന്തെങ്കിലും കാണിച്ചെടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. ഇപ്പം കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. റോസിൻ്റെ മെയിൻ ശത്രു ഐഷു ആണ്. റോസ് എവിടെ പോയാലും ഐഷു പിന്നാലെ പോയി ഒരു സമാധാനം കൊടുക്കില്ല. റോസിയാണെങ്കിലും ഐഷുവിനെ കണ്ടാൽ ഓട്ടം തുടങ്ങും. ഇവർ സ്റ്റുവർട്ടിലെ മാർത്തയും സ്നോബലുമാണ്. എപ്പോഴും ഐഷു റോസിയെ ശല്യപ്പെടുത്തും. റോസി ഇപ്പോൾ തോൽവി സമ്മതിച്ച് അവിടെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഐഷുവിന് സമാധാനമായി. ഐഷു ഇപ്പോൾ റോസിനെ പോലെ കിടന്നു നോക്കുകയാണ്. പാവം റോസി ഐഷുവിനായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങിയിട്ടുണ്ട്. എനിക്ക് വീണ്ടും പണി കിട്ടി. ഉമ്മമ്മ ഉണക്കാൻ വെച്ചിരുന്ന തലേണക്കൊക്കെ കവറിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐഷുവിന് ഇതിലൊക്കെ കുത്തിമറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിൽ കാക്കു വീഡിയോ കോൾ വിളിച്ചു. ഇവർ രണ്ടാൾ സംസാരിക്കാൻ തുടങ്ങിയതിന് നിർത്തുന്ന പ്രശ്നമില്ല. ആർക്കും തിരിയാത്ത ഭാഷയൊക്കെ പറയുന്നത് കേൾക്കാം. ഐഷുവിന് പിന്നെ കാക്കുവിനെ കണ്ട വല്ലാത്ത കൊഞ്ചലാണ്. അങ്ങനെ അവസാനത്തെ തലേണയും കവറിട്ട് കഴിഞ്ഞു. ആർക്കും രാത്രി ചോറ് വേണ്ട, ചപ്പാത്തിയാണ്. അപ്പം ചപ്പാത്തിയും കട്ടൻ ചായയാണ്. വേണ്ടവർക്ക് കറിയും ഉണ്ട്. ഉമ്മച്ചിക്കും ഉമ്മമാക്കും പിന്നെ അങ്ങനെ ചൂടോടെ ചായയുടെ ഒപ്പം കഴിക്കുന്നതാണ് ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വത്തക്കയും കഴിച്ചു. ഇനി റോസിനെ കൂട്ടിലാക്കാനുള്ള പരിപാടിയാണ്. അവളുടെ രോമമൊക്കെ നന്നായിട്ടൊന്ന് വാർന്ന് മുഖമൊക്കെ ഒന്ന് തുടച്ച് എന്നിട്ടാണ് കൂട്ടിലാക്കുക.
അങ്ങനെ റോസിനെ കൂടുതലാക്കി പൂട്ടിയിട്ടു. ബൈ ബൈ റോസി. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഹാൻഡ് വാഷ് ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുക. പിന്നെ ഞങ്ങളുടെ കുളിയും പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗെയിമും കളിച്ചു. ബൂസ്റ്റാണ് കളിക്കുന്നത്, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. വളപ്പൊട്ടൊക്കെ കളിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഇപ്പപ്പാക്ക് ഈ കളി അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാ കളിയിലും കള്ളക്കളി കളിക്കുന്ന ആളാണ് ഇപ്പപ്പ, പക്ഷെ ഇതില് കള്ളക്കളി കളിക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. പത്ത് കളി കളിച്ചതില് ആദ്യം തൊട്ടുള്ള എല്ലാ കളിക്കും പപ്പാക്ക് 10 ചെറിയ ഏറ്റവും പൊട്ടിയ മാർക്കാണ് 10 കിട്ടിയത്. പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പപ്പാക്ക് 50 കിട്ടി. കളി കഴിഞ്ഞപ്പോൾ ദീദി ഫസ്റ്റും ഞാൻ സെക്കൻഡും ഉമ്മച്ചി തേർഡുമായിരുന്നു. ഉമ്മമ്മയും പപ്പയും ഒരേ ലെവലിലായിരുന്നു. പക്ഷെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പപ്പ ഒരു കാര്യം പറഞ്ഞത്, പപ്പാക്ക് ഒറ്റ വട്ടവും 50 പോലും കിട്ടിയിട്ടില്ലായിരുന്നു. ഒക്കെ ഒത്തുന്ന് പറഞ്ഞ് പറ്റിച്ചതാണ്, ഞങ്ങൾ പൊട്ടന്മാരൊന്നും ചെക്ക് ചെയ്ത് നോക്കിയതുമില്ല. അല്ലെങ്കിൽ പപ്പാക്ക് ഉമ്മാൻ്റെ അത്ര പോലും മാർക്കുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അപ്പപ്പോഴാണ് പൊട്ടിപ്പാളീസായത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.